हाय फ्रेंड्स नेक्स्ट व्लॉगिलेक्क एल्लावर्क्कुम स्वागतम इन्न नम्मल उंडाक्कान पोकुन्नत चायक्कडयिले नाटन पलहारमाय परिप्पुवडयाण അപ്പോൾ നമ്മൾ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പ് കടലപ്പരിപ്പ് ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ച് കുതിർത്തി കഴുകി ഊറ്റിയതാണിത് പിന്നെ ഒരു 20 ചുവന്നുള്ളി വേണം വട്ടത്തിൽ അരിഞ്ഞത് ഒരു 4-5 പച്ചമുളക് വേണം വട്ടത്തിൽ അരിഞ്ഞത് അതും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നിങ്ങൾ എടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഒരു ടേബിൾസ്പൂൺ ഇഞ്ചി കുഞ്ഞതായി അരിഞ്ഞത് പിന്നെ 2-3 വറ്റൽമുളകും ചെറുതാക്കിയിട്ട് അരിയ പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായം വേണം പിന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് ചെറുതാക്കി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക മിക്സിയിലെ ചെറിയ ജാറിൽ ഓരോ പരിപ്പൊക്കെ അവിടെ ഇവിടെയും കിടന്നാലും നല്ല ടേസ്റ്റാണത് നന്നായിട്ട് അരയണ്ട ഇതേപോലെ അങ്ങനെ ചെറിയ തരിതരിപ്പായിട്ടുള്ളത് രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ചുവന്നുള്ളി സവോളയും വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ചുവന്നുള്ളി ഇട്ടിട്ടുള്ള പരിപ്പോടെയാണ് നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളി മടിയില്ലാത്തവരൊക്കെ ചുവന്നുള്ളി തന്നെ ഇട്ടാൽ മതി ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് അരിഞ്ഞത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം ഇനി കായപ്പൊടി കായപ്പൊടി ഓപ്ഷനിലാണ് ഇഷ്ടമില്ലാത്തവരിടണ്ടാട്ടോ പക്ഷേ കായപ്പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ പരിപ്പൊടിക്ക് ഒന്നും കൂടി നല്ല സൂപ്പർ മണമാവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മുക ഈ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമുക്ക് ഈ പരിപ്പിൽ പിടിക്കണം എരിവും ഉപ്പൊക്കെ അല്ലാതെ ഒന്ന് പാകമായി ഒന്ന് നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴയ്ക്കുക എന്നിട്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി പരിപ്പ് വടയൊക്കെ റെഡിയാക്കിയെടുക്കാം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് ഇട്ടാൽ പുറത്ത് പെട്ടെന്ന് അങ്ങോട്ട് കരിയും ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 2 ഭാഗവും മൊരിച്ചെടുക്കണം എന്നാലാണ് ഉള്ളിലൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്ത് ഇരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ ഒരു നാടൻ ചായക്കട പലഹാരം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു